നമസ്കാരം. ലോകത്തിലെ ആദ്യത്തെ ക്ലാസിക്കൽ ഡാൻസ് ബാൻഡ് ആനന്ദ വൈഭവം എന്റെ ഗുരുനാഥനിലൂടെ അത് ആദ്യമായി സാധ്യമാകുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യ എന്നുള്ള രീതിയിൽ ഏറ്റവും അഭിമാനിക്കുന്ന ഒരു നിമിഷമാണിത്. ഏകദേശം 20 വർഷത്തോളമായി ഞാൻ ആനന്ദ് മാഷിന്റെ സ്റ്റുഡൻ്റ് ആയിട്ട്. അതുവരെയും എൻ്റെ നൃത്ത പഠനം, സംഗീത പഠനം എന്നൊക്കെ പറയുന്നത് യുവജനോത്സവത്തിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള മാത്രം പഠന രീതിയായിരുന്നു. അതുമാത്രം എനിക്ക് അറിയുന്നുണ്ടായിരുന്നു. മലയാളികളുടെ ഇഷ്ടനായികമാരിൽ ഒരാളാണ് കാവ്യ മാധവൻ. മലയാളത്തിൻ്റെ മുഖശ്രീ എന്നിങ്ങനെ പല വിശേഷണങ്ങളാണ് കാവ്യക്കുള്ളത്. ബാലതാരമായിട്ടാണ് കാവ്യ സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീട് നായികയായി തിളങ്ങുകയായിരുന്നു. നിരവധി സിനിമകളിൽ കാവ്യ ഇതിനകം അഭിനയിച്ചിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങളും നടി സ്വന്തമാക്കിയിട്ടുണ്ട്. അഭിനയത്തിന് പുറമെ മികച്ച നർത്തകി കൂടിയാണ് കാവ്യ. അതേസമയം നടൻ ദിലീപിനെ വിവാഹം ചെയ്ത ശേഷം സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുകയാണ് കാവ്യ മാധവൻ. പൊതുവേദികളിലടക്കം വളരെ വിരളമായി മാത്രമാണ് ഇപ്പോൾ കാവ്യയെ കാണാറുള്ളത്. കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളുമെല്ലാം നോക്കി അതിൻ്റെ തിരക്കുകളുമായി കഴിയുകയാണ് കാവ്യ. സോഷ്യൽ മീഡിയയിൽ നിന്നടക്കം അകലം പാലിച്ചു നിൽക്കുന്ന കാവ്യയെ ഇടയ്ക്ക് മീനാക്ഷിയും ദിലീപും പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളിലൂടെയാണ് പ്രേക്ഷകർ കാണാറുള്ളത്. എന്നാൽ ഇപ്പോഴിതാ കുറേ നാളുകൾക്ക് ശേഷം ഒരു ലൈവ് വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് കാവ്യ മാധവൻ. വീഡിയോ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ആഷ് കളർ ചുരിദാറിൽ മുൻപ് മീനാക്ഷി ധരിച്ചു കണ്ടിട്ടുള്ള ജിമിക്കും അണിഞ്ഞ് അതിസുന്ദരിയായാണ് കാവ്യയെ വീഡിയോയിൽ കാണാനാവുന്നത്. തൻ്റെ നൃത്ത ഗുരുനാഥനെക്കുറിച്ചും അദ്ദേഹം ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചുമാണ് കാവ്യ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഏറെ നാളുകൾക്ക് ശേഷം നടിയെ ഒരു ലൈവ് വീഡിയോയിൽ കണ്ടതിൻ്റെ ആവേശത്തിലാണ് ആരാധകരും. കാവ്യയുടെ വാക്കുകൾ ഇങ്ങനെ: ലോകത്തിലെ ആദ്യത്തെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ബാൻഡ് ആനന്ദ വൈഭവം, അത് എൻ്റെ ഗുരുനാഥൻ്റെ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അദ്ദേഹത്തോട് നിർവചിക്കാൻ കഴിയാത്ത അത്രയും വലിയ ബന്ധമാണ്. എറണാകുളത്തേക്ക് താമസം മാറി നൃത്തം പഠിക്കണമെന്ന ആഗ്രഹം വന്നപ്പോൾ ഒരു ഗുരുനാഥനെ കണ്ടെത്തേണ്ട ആവശ്യം വന്നു. അങ്ങനെയാണ് ഗുരുനാഥനിലേക്ക് എത്തുന്നത്. തികച്ചും വ്യത്യസ്തമായിരുന്നു പിന്നീടുള്ള നൃത്ത പഠനം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വിദ്യാർത്ഥികളെ അദ്ദേഹം അത്രയും മനസ്സിലാക്കിയാണ് അടവുകൾ പഠിപ്പിച്ചിരുന്നത് എന്നതാണ്. മാഷ് ഒരിക്കലും വഴക്ക് പറഞ്ഞിട്ടില്ല. കേരളത്തിൽ ഒരുപാട് നൃത്തവേദികളിൽ നൃത്തം അവതരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതും അദ്ദേഹം കാരണമാണ്. ഞാൻ അത്രയ്ക്ക് കോൺഫിഡൻസും ധൈര്യവുമുള്ള ആളൊന്നുമല്ല. എന്നിട്ടും നൃത്തം മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് അദ്ദേഹം കാരണമാണ്. എനിക്ക് പേടിയായിരുന്നപ്പോഴൊക്കെ എനിക്ക് മാഷ് തന്ന ഒരു ധൈര്യം അതെടുത്തു പറയേണ്ടതാണ്. മാഷുമായുള്ള അനുഭവം ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല. നമ്മൾ തളർന്നിരിക്കുമ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ആളാണ് അദ്ദേഹം. ആ കുടുംബം എൻ്റെ സ്വന്തം കുടുംബം പോലെയാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. അവിടേക്ക് എത്താൻ കഴിയില്ലെങ്കിലും മനസ്സുകൊണ്ട് താൻ പെരിങ്ങോട്ടുകരയിൽ തന്നെയുണ്ട് എന്നും കാവ്യ പറഞ്ഞു. അതേസമയം ഒരുപാട് കാലത്തിന് ശേഷം കാവ്യയെ ഇങ്ങനെ കണ്ടതിലെ സന്തോഷം ആരാധകർ പ്രകടമാക്കുന്നുണ്ട്. കാവ്യ തിരിച്ചു വരണം. ദൈവം അനുഗ്രഹിച്ച കലാകാരിയാണ്. മലയാളികളെ ഇത്രയേറെ പിന്തുണയും സ്നേഹവും കൊടുത്ത മറ്റൊരു നടിയില്ല. കാവ്യയെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാവാം. അവരെന്തും പറയട്ടെ, കാവ്യ സിനിമയിലേക്ക് തിരിച്ചു വന്നാൽ പഴയ അംഗീകാരം കിട്ടുമെന്ന് ഉറപ്പാണ്. സന്തോഷമായിരിക്കൂ. സോഷ്യൽ മീഡിയയിൽ സജീവമാകണം. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്നിങ്ങനെ നിരവധി കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത്.